ഈ കുടയുള്ളതുകൊണ്ട് കുത്തി കുത്തി നടക്കുക. ഞാൻ മഴയുണ്ടെങ്കിലും നമ്മുടെ ക്യാമറയും ഡ്രോൺ എടുത്തിട്ടുണ്ട്. ഡ്രോൺ നനയരുതല്ലോ എന്ന് എഴുതിയെടുത്ത കുടയാണ്. പക്ഷേ കുത്തി നടക്കാൻ ഇതാ ബെസ്റ്റ്. ഈ റോഡ് കണ്ടില്ലേ, കല്ല് പൊതിച്ച റോഡാണ്. എന്നിട്ട് പോലും സ്ഥിരമായിട്ട് ശരിയാണ് അനങ്ങാത്ത ഒരാൾക്ക് ഇത് കയറും, തുപ്പലേ പശയും. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അയ്യോ, നമ്മൾ ഒരു രീതിയിൽ അമ്പലത്തിന് തൊട്ടടുത്ത് എത്തി. ഒരു കുപ്പി വെള്ളം എടുക്കണമായിരുന്നു, തെറ്റുപറ്റി. നാളെ രാവിലെ ഞായറാഴ്ച മെയ് 29 വീണ്ടും കയറി നല്ല ഷോട്ടുകൾ എടുക്കാം. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള പന്നിയംകുറിശ്ശിയിലാണ്. അവിടെയാണ് ശ്രീ പുതുപ്പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുള്ളത്. ഇതൊരു മലയുടെ മുകളിലാണ്, ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്വാമിയാരും കുന്നെന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ളൊരു പേര്. സ്വാമിയാരും കുന്ന്, സ്വാമിയുള്ള കുന്ന്, സ്വാമിയാരുള്ള കുന്ന്, അങ്ങനെ വായ്മൊഴിയായിട്ട് സ്വാമിയാരും കുന്ന് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഏകദേശം റോട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരം നമ്മൾ നടന്ന് കയറണം. അത് സ്ഥിരമായിട്ട് നടന്ന് ശീലമില്ലാത്തവർക്ക് അതൊരു ടാസ്ക് തന്നെ ആയിരിക്കും. എനിക്കതൊരു ടാസ്ക് ആയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ദിവസം ഞാൻ ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഈ മല കയറി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഈ ഒരു യാത്ര എന്ന് എനിക്ക് നന്നായിട്ട്. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പം സ്വാമിയാരും കുന്ന് അല്ലെങ്കിൽ സ്വാമിയാർ മല നമ്മുടെ ഒരു വൺ ഓഫ് ദ ടോപ്പ് പ്രയോറിറ്റി കണ്ടൻറ്റുകളിൽ ഏറ്റവും ഫസ്റ്റ് വന്ന് നിൽക്കാൻ കാരണം. എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോട്ടെ. നമ്മൾ മെയ് 29 ഞായറാഴ്ച സർവതായ സാധനങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും മലയറാൻ തുടങ്ങി. ഇന്ന് നമ്മളെന്തായാലും ഇതൊരു വ്ളോഗായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഒരു കാട്ടുചോലൊക്കെ ഉണ്ട്, പണ്ടെന്നോ ഞാൻ വന്നതാണ്. അപ്പോൾ അങ്ങോട്ടൊരു ചെറിയ സ്മോൾ ട്രക്കിംഗ് കൂടെ നമുക്ക്, അത് ശരിക്കും ഒരു കാട്ടുപാതയായിരിക്കും. കാരണം അത് ഇങ്ങനെ റെനോവേറ്റ് ചെയ്തൊരു പാതയൊന്നുമല്ല. ചോല എന്ന് പറഞ്ഞാൽ അരുവി. അത് കുളത്തിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത്, മലയിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് കാണാം. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെയാണ്. സൂര്യന് കുതിച്ച് വന്നിട്ടുണ്ട് കിടക്കുന്നു. നല്ല രസം, ഇവിടെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര വ്യൂ ആണ്. മുകളിൽ പോയിട്ട് അന്നേരം ആ വ്യൂ പോയിട്ടില്ലെങ്കിൽ അതിൽ ഡ്രോൺ ഷോട്ട് നമ്മൾ എന്തായാലും എടുക്കാം. കുറച്ച് ദൂരം കൂടി ഉള്ളു, ഒരു വളവ്, വീണ്ടും ഒരു വളവ്, പിന്നെ കുറച്ച് ദൂരം നമുക്ക് അവിടെ എത്തിയിട്ട്. ചരിത്രം പറയുകയാണ് വെച്ചാൽ ഏകദേശം 7 പതിറ്റാണ്ട് മുമ്പ് യോഗി ശ്രീ ബാലഗുരുസ്വാമി, അദ്ദേഹമാണ് ഇതിൻ്റെ ചൈതന്യം മനസ്സിലാക്കിയിട്ട്, ഈ സ്ഥലത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കിയിട്ട് പഴനിയിൽ നിന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കൊണ്ടുവരികയും ഒരു കോവിൽ നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ കാലം വരെ ഈ ഒരു ക്ഷേത്രത്തെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും 2022 ട്രസ്റ്റും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ പുതിയൊരു ശ്രീകോവിൽ നിർമ്മിക്കുകയും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വല്ലാത്തൊരു ഭംഗിയാണ് ഈ ക്ഷേത്രത്തിന്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ചെറിയ പഴനിമല കയറിയ ഒരു ഫീല് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. നമ്മളില്ലേ ഈ അമ്പലത്തിനടുത്തൊരു ചോലയുണ്ട്, കാട്ടരുവി. അപ്പോൾ അങ്ങോട്ട് പോകണം. അതിൻ്റെ മെയിൻ, ഈ അമ്പലത്തിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് ഈ അരുവിയാണ്. കാരണം ഒരു ഹോസ് ഇട്ടേക്കുന്നുണ്ടോ, ഇതിൽ നിന്നാണ് കാട്ടരുവിനുള്ള വെള്ളം വരുന്നത്. പുലി പിടിക്കില്ല എന്ന് കരുതി നമുക്ക് പോവാം. ഓ, അടിപൊളിയാണല്ലോ, സൂപ്പറാണേ. ഇത് കാണുന്നുണ്ടോ,
കാണിച്ചു തരാം. എന്താ സംഭവം? ഞാൻ പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമുക്കിത് കറക്റ്റ് ഓർമ്മയില്ല എന്താ സംഭവം, എവിടെയാ സംഭവം എന്നുള്ളത്. നമ്മൾ വന്ന വഴിയാണ് കാരണം അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്ന് ഒരു കാട്ടുവഴിയാണ്. ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? ഇവിടെ മല കയറാൻ വരുന്നവർക്കുള്ള ബോണസാണ് ഈ കാട്ടരുവി. നമുക്ക് എന്തായാലും പോയി നോക്കാം, ചെറിയൊരു ട്രക്കിംഗ്. നമുക്ക് ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അതായത് കുറേ നല്ല ട്രക്കിങ്സ് ചെയ്യണം, കുറേ നല്ല കണ്ടൻസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊരു അനുകൂല സാഹചര്യമാണ്, ജോലി സംബന്ധമാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിലാണ് ഇവിടെയൊക്കെ പന്നി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പണി പാളും. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിലുള്ള ട്രക്കിംഗ് സ്പോട്ട്സ് കവർ ചെയ്ത് നമുക്ക് എത്രത്തോളം അത് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പോഴേ നമുക്ക് കുറച്ച് ഹെൽത്ത് ഗെയിൻ ചെയ്യാൻ പറ്റും. ഒരു ടവർ കാണണ്ട, ഒരു ടവർ ഉണ്ട് ഇവിടെ. വഴി ഇതായിരിക്കുമെന്ന് തോന്നുന്നു, ഇതൊരു വഴി വെട്ടി കിടക്കുന്നു കാണാനുണ്ട്. അല്ല, ഇതായിരിക്കും വഴി. ബ്ലൈൻഡ് സ്പോട്ടഡ്, വഴി മനസ്സിലാവുന്നില്ല. ടവറിന് അപ്പുറത്താണെന്നുള്ളത് ഇന്നലെ ഞാൻ വേണു മാമയെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ ടവറിന് അപ്പുറത്താണ് ഈ കാട്ടുചോല ഉള്ളതെന്നുള്ള, ഇതിനായിരിക്കണം. വഴിയുണ്ടോ, വഴിയുണ്ടോ? വഴിയൊന്നും കാണാനില്ല, പക്ഷെ പോയി നോക്കിയാലോ. ആ അവിടെ ഒരു ഒറ്റടിപ്പാറ കാണാനുണ്ട്. പ്രശ്നം പന്നി കുത്തി മറച്ചിട്ടതുപോലെ കുറേ സംഭവങ്ങളുണ്ട്, പണി പാളാതിരുന്നാണ് ഇത്. പക്ഷേ ഇത് പക്ഷേ നമ്മുടെ ടവറിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ഇത് ഇവിടെ ആയിരിക്കണം. പോയി നോക്കാം. നടന്നുള്ള വഴി, നടവഴി എന്ന് പറയില്ലേ. എൻ്റെ അമ്മേ, ചെറുതായിട്ടൊന്ന് പേടിച്ച്. പറഞ്ഞന്മാരൊക്കെ ഇല്ല. ഇതൊക്കെയാണ് വഴി. റബ്ബറും തോട്ടം. അപ്പം എന്തായാലും മനുഷ്യന്മാരുണ്ടാവും. ഇതെന്നെ ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിക്കാം തന്നെയാണോ വഴി എന്നുള്ളത്. ഇടയ്ക്ക് ആരൊക്കെ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ പേര് പറയുന്നത് കേട്ടോ. പോയി നോക്കാം. പക്ഷെ ഇവിടെ നിന്നൊരു പൈപ്പിൻ്റെ ഒന്നും ഒരു രൂപയിലേക്കും കാണാനില്ല. ദൈവമേ, കണ്ട പന്നി കുത്തിപ്പോയിരിക്കുന്നു. സംഭവം കിടിലൻ വൈബാണ്, കാരണം മൊത്തത്തിൽ ചീവിടിൻ്റെ ശബ്ദവും. പിന്നെ ഈ കാട്ടിൽ ആനയെ പേടിക്കണ്ട, പന്നിയെ പേടിച്ചാൽ മതി. ഇവിടെ ചെറിയൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല ഇങ്ങോട്ട് വരുന്നത്. മൊത്തത്തിൽ എൻ്റെ വഴി തെറ്റി ഉണ്ടാക്കിപ്പോയി. നമ്മളാ കുളത്തിൻ്റെ സൈഡ് കൂടല്ലേ പോയെ, ഇങ്ങനെയൊക്കെയാണ്. വെള്ളം ഒഴുകിയിട്ട് പോകും.
ഈ കുഴിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് പോരൂല്ലേ. ഓ ഇത് മലമുകളിൽ വെള്ളം ഇങ്ങനെ വേനൽക്കാലത്തും ഉണ്ടാവും ഇതേമാതിരി. ഓ ഓ ഓ ഇതാണ് ചോല. ഇത് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ കരുതിയത് ഇത് കിണറാന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ പോയി. പക്ഷെ വെള്ളം ഉണ്ടാവും, വെള്ളം വേനലില് വറ്റില്ല, പറ്റില്ല ഇതുവരെയും വറ്റി കണ്ടിട്ടില്ല. വറ്റിയാണെങ്കിൽ ഒരു 10 ദിവസം 20 ദിവസം അത്രയൊക്കെ തന്നെയാണ്. എന്നാലും വെള്ളം ആവശ്യം അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിന് എപ്പോഴും വെള്ളം കിട്ടും. ഞാനിങ്ങനെ ഇങ്ങനെ പോയി ഈ തൊടിയും കടന്നിട്ട് അങ്ങും പോയി നല്ലൊരു ചോല ഉണ്ട്, ഒഴുകി പോണ ചോല. അത് ഇതേമാതിരി കുണ്ടല്ല, കുണ്ടല്ല ഒഴുകണ ഒഴുകണ. പിന്നത്തെ എന്താ നന്നാക്കാത്തു കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രകൃതിയുടെ. അതാണ് പ്രകൃതി ഉണ്ടെന്ന് വെച്ചാൽ പക്ഷികളും മൃഗങ്ങളും എല്ലാം വന്ന് കുടിക്കണ വെള്ളമുണ്ട്. അങ്ങനെ തന്നെ കെട്ടി നിർത്താൻ പാടില്ല, നമ്മള് വളയം കെട്ടിയിട്ട് ഒന്നും കുടിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പാടില്ല. പിന്നെ ഇടയ്ക്ക് നാഗങ്ങളെയൊക്കെ കാണാം, അതൊക്കെ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരാണ്. നമ്മളിവിടുന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവരെ മാറിപ്പോകും. ഒരു 6 മണി 7 മണിക്ക് വന്നിട്ട് പ്രകൃതിയുടെ നമ്മളെ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ കഴിയില്ല. അത് അത്രയും നല്ലൊരു അന്തരീക്ഷവും രാത്രിയായിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളും നാലും ഉറപ്പ് വെച്ചിട്ടുള്ളത് ശരിയാണ്. ഇത്രയും ഉയരത്തി നമ്മളിവിടെ നിൽക്കണമെന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് തന്നെ മറന്നു പോകും. ഇതിൻ്റെ മുകളിലുണ്ട് വൈകുന്നേരത്ത് കഴിച്ചത് മനുഷ്യന്റെ മാതിരി തന്നെ ഒരു കുറഞ്ഞുണ്ടല്ലോ. മറ്റേ എന്താ പറയാ ഈ സിംഹവാലിട്ട് പോയതാ. ഓ ഇവിടെ 5-6 കൊല്ലം മുമ്പേ സിംഹം അത് മറ്റേ സൈലന്റ് വാലിയിലൊക്കെ ഉണ്ടാവാം. ഇവിടെ ഇതേ വന്ന ഒരു തവണ വന്നിട്ടിങ്ങനെ അവിടെ പോയി പിന്നെ കണ്ടില്ല. ഓ ആളിപ്പോ മണ്ണാർക്കാടുന്ന് ടൂർ അടിച്ചു പിന്നെ കണ്ടിട്ടില്ല. ഒരു ദിവസം 2 ദിവസത്തെ ഇവിടെ കണ്ടുല്ലേ. വന്നു വന്നു കണ്ടു. ഗ്രൗണ്ടിലെ സ്റ്റേജൊക്കെ പരിപാടികൾ സ്റ്റേജ് നടത്താൻ വേണ്ടിട്ട് ഗാനമേള നടന്നിട്ട് രണ്ടുമില്ലേ കൊറോണയുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് തന്നെ കരുതുന്നു. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പം. ഞാൻ ഏകദേശം 10-15 കൊല്ലം മുമ്പ് ഈ ഒരു ക്ഷേത്രം ഇങ്ങനെയൊന്നും അല്ലാതിരുന്നൊരു കാലത്ത്, അല്ലെങ്കിൽ ഈ ഒരു വഴി ഇങ്ങനെയൊന്നും അല്ലാതിരുന്ന കാലത്ത് ഇവിടെ ട്രക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഭയങ്കര വലിയൊരു മാറ്റം ഇവിടെയുള്ള നാട്ടുകാരും ഈ ഒരു ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. നടന്ന് കയറിയ വഴി നിങ്ങൾ കണ്ടാലേ, ആ ഒരു വഴി കയറുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് പകുതി പോകും. സ്റ്റിൽ ഇതിൻ്റെ മുകളിലെ ദൃശ്യങ്ങൾ കാണാൻ, ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഭക്തജനങ്ങൾക്ക് വരാം, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി കൂടെ നമ്മൾ ആസ്വദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണം പകുതി മാറും. ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റാണ്. പിന്നെ ചെറിയൊരു ട്രക്കിംഗ് നടത്തണം എന്നുള്ളവർക്ക് ചെറിയൊരു ട്രക്കിംഗ് നടത്താം. വളരെ കുറച്ച് ദൂരം അവിടെ ചെറിയൊരു ചോല നമ്മൾ കണ്ടല്ലോ, ആ ചോലയിൽ നിന്നാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ നമുക്ക് കിട്ടണം. അത് പൈപ്പിട്ട് എടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് വീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കാലത്തും വറ്റാറില്ല. അതും ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. നമ്മൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഇത്ര അധികം ഭംഗിയുണ്ടെന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു റിയലൈസേഷൻ വന്നേക്കാണ് എനിക്ക്. ഇവിടെ ഒരു അമ്പലത്തിൽ തൊഴുക എനിക്കതാ പറയാനുള്ളത്, കാരണം അത് വേറെ ലെവലാണ്. സ്ഥിരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം തരുന്നൊരു ക്ഷേത്രം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് നിഖിൽ ശിവദാസ് സൈനിങ് ഓഫ്.